ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ പാഞ്ചാലിമേട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ വിലക്ക് ഭൂമിയുടെ ഒരു ഭാഗം വനം വകുപ്പിന്റേതാണെന്നാണ് അവകാശവാദം നടപടി ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വനം വകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയതിനെ തുടർന്ന് വനം വിനോദസഞ്ചാരം റവന്യൂ വകുപ്പുകളുടെ സംയുക്തമായ സർവേ നടക്കും പാഞ്ചാലിമേട്ടിൽ സഞ്ചാരികൾക്കായി ബോട്ടിംഗ് പൂന്തോട്ടം പാഞ്ചാലിക്കുളം നവീകരണം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് സർക്കാർ മൂന്നേകാൽ കോടി രൂപ അനുവദിച്ചത് ബോട്ടിങ്ങിനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടക്കുന്നതിനിടെയാണ് വനംവകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത് റവന്യൂ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പിന് വിട്ടുകൊടുത്ത സ്ഥലത്താണ് നിർമ്മാണം നടത്തുന്നത് മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഏറ്റെടുത്ത സ്ഥലമാണിത് ഇതിൽ ചെക്ക് ഡാമും നടപ്പാതയും പണിയുന്നതിൽ ഒരു ഭാഗം വനം വകുപ്പിന്റേതാണെന്നാണ് വാദം ഇവിടെ കളക്ടറുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതൃത്വം ഇവരുമായിട്ടൊന്നും ആലോചിക്കാതെ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വന്ന് ഒരു പ്രദേശത്തെ തകർക്കാനും ടൂറിസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ പരിപാടി നഗശിഖാന്തം എതിർക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവേശന കവാടം നടപ്പാത കൽമണ്ഡപങ്ങൾ വിശ്രമ കേന്ദ്രം തുടങ്ങിയവ ഇവിടെ പണിതിരുന്നു സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ വരുമാനവും വർദ്ധിച്ചു രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾ അവസാന ഭാഗത്ത് എത്തിയപ്പോഴാണ് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചത് അതേസമയം നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ടതാണ് പഞ്ചാലിമേടിന്റെ ഒരു ഭാഗമെന്നാണ് വനംവകുപ്പ് നിലപാട് വനഭൂമിയിൽ നാൽപ്പത് സെന്റോളം കയ്യേറിയെന്ന് കാണിച്ച് കളക്ടർക്ക് വനംവകുപ്പ് പരാതിയും നൽകിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി